ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. എൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അത് കാരണം കുറേ നാളുകൾക്ക് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോൾ എക്സാംസ് എല്ലാം കഴിഞ്ഞു. ജനുവരി മന്ത് എന്ന് പറഞ്ഞാൽ ജനുവരി മന്ത് ഭയങ്കരമായിട്ട് ഹെക്റ്റിക്കായിപ്പോയി. സോ യാ, യൂട്യൂബിൽ നിന്നൊന്ന് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഫ്രീ ആണ്, അത് കാരണം ഞാൻ ഐ എം ബാക്ക് ഇൻ യൂട്യൂബ്. അപ്പോൾ അപ്പോൾ ഇന്ന് മൈൻഡ് ക്രാഫ്റ്റ് കളിക്കുകയാണ്. ഞാനും ഡാൻ്റെ ജയറാമനൂടെ മൈൻഡ് ക്രാഫ്റ്റ് മേടിച്ചു ഞങ്ങൾ. എന്നിട്ട് അവൻ ഒരു സെർവർ ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലൈക്ക് അത് ഞാനപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. സോ യാ, ഇപ്പോൾ അവൻ തന്നെ ഇപ്പോൾ വിളിക്കും, നമുക്കപ്പം വീഡിയോയിൽ കാണാം. ചുക്കുട്ടാ, ഹലോ. ആടാ, വരട്ടെ. ആ ബാ, ഞാൻ ഫസ്റ്റ് പേഴ്സൺ ആക്കണം. നീ അപ്പം സെർവർ ക്രിയേറ്റ് ചെയ്ത്, ആ സെർവർ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ വിളിച്ചിട്ടുണ്ട് സെർവറിലേക്ക്. ആ ദേ നിൽക്കുന്നു. അതെ, ഞാനേ ഇവിടെ ഇവിടെ എഫ് ഐ വെക്കുമ്പോഴാ മാറണത്. ആള് തേർഡ് പേഴ്സൺ വരുമല്ലേ. ഏയ്, ലൈഫ് ഓർവ, ലൈഫ് ഓർവ. അപ്പൊ ഇത് നമ്മുടെ വേൾഡ് അല്ലേ. ഞാൻ ഫസ്റ്റ് പേഴ്സൺ ആക്കി. പിന്നെ എന്തൊക്കെയാ ഉണ്ട് എടോ? വുഡ് എന്തൊക്കെ കളക്റ്റ് ചെയ്യണേ? കുറച്ചൊക്കെ അറിയാം. വില്ലേജ് പോയിട്ട് എന്താ ചെയ്യണത്? വില്ലേജിൽ പോയിട്ട് നമുക്ക് അവരെ തല്ലിക്കൊല്ല. ആ, ഞാൻ പറഞ്ഞേക്കുന്നു. ഓക്കെ, നമുക്കൊരു വില്ലേജിന്റെ അടുത്ത് നമുക്കൊരു വീട് സെറ്റ് ചെയ്യാം. വീട് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ഗൈസ്, ഇതിനകത്ത് ഞങ്ങളെന്ന് വെച്ചാല് ഞങ്ങൾ രണ്ടുപേരും എന്താ പറയാ, മൈൻഡ് ക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ, നമ്മുടെ ഏത് വർഷമാണോ ടീ ലോഞ്ച് ഉണ്ട്, ഫ്രീ വേർഷൻ. ഇപ്പോഴാണ് കാശൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അത്ര എന്താ പറയാ, പ്രോ പ്രോ ഒന്നല്ല ഇതിനകത്ത്. കൊറേ കളിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. കൊറേ വീഡിയോസ് ഒക്കെ കണ്ടോ? ഇല്ല. പിക്കാക്സ് അങ്ങനെയല്ലേ, നല്ല റെസിപ്പി ഉണ്ട് ആൾക്കാരെ. അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫുഡ് വേണം. എനിക്ക് ഇപ്പൊ തന്നെ ഹങ്കർ കുറച്ച് ഇതായിട്ടുണ്ട്. എല്ലടോ ഹങ്കർ ഉണ്ട് നമ്മള്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ക്രാഫ്റ്റ് ടേബിൾ ഞാൻ ഉണ്ടാക്കാം. അത് നീ ഉണ്ടാക്കിയ അടിപൊളി. നീ ഒരു ഉപകാരം ചെയ്യോ, ഇപ്പൊ വർക്ക്ഷോപ്സിന്റെ കൂടെ കുറച്ച് ഫുഡും മാറ്റി ഇടും. എവിടെ എന്റെ ഫുഡ്? ഞാൻ ഇപ്പൊ എവിടെ ഫുഡ് എടുത്ത് വെച്ച്? ഓ, ഇതെടുത്ത് ഇവിടെ വെക്കട്ടെ. കൊന്നിട്ടുണ്ട്, ചിക്കൻ വേണം. ആ, ഫുഡ് കഴിച്ചു കൊറച്ച് കൊറച്ച് ഫുഡ് തരാം. നിന്റെ പോലെ രണ്ടമ്പുണ്ട്. ഞാനേ ബ്രൈറ്റ്നെസ് കൂട്ടിട്ടുണ്ട്. അപ്പൊ രാത്രി ആയാലും രാവിലെ ആയിട്ട് തോന്നുന്നു. ഇത് കണ്ടുപിടിക്കാം. അപ്പൊ കൈസ്, ഞങ്ങള് എന്താ പറയാ, ഒരു സംഭവം കണ്ട് വില്ലേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഞങ്ങളെ ഞങ്ങള് ജീവനോടെ അവിടെ എത്തിയെങ്കിൽ നമുക്ക് കാണാം. എടാ, എന്താ ചാടാ ചീപ്പ് ആ വില്ലേജ് കണ്ടുപിടിച്ച്
ഞാനും പറഞ്ഞു ആദ്യം തന്നെ എന്താ ചെയ്യണ്ടെന്ന് അറിയോ, ഞാൻ സേവ് ചെയ്യണേ വീട്ടിലേക്ക് കയറി സേവ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ നമ്മള് തിരിച്ചു ഓടേണ്ടി വരും. ഓക്കേ ആ ഞാൻ സേവ് ചെയ്തു. ഓക്കേ വീട് ബിൽഡ് ചെയ്യാനുള്ള സ്പോട്ട് കണ്ടുപിടിക്കണം. എന്റെ വീട് എവിടെ വേണം? നീ അങ്ങോട്ട് തപ്പ്, ഞാൻ എന്റെ വീട് കപ്പട്ട. ഇവിടെ തന്നെ വേണോട്ടാ? അല്ല ഇതിന്റെ നടുക്കര വേണമെന്നില്ലേ വില്ലേജിന്റെ? ഓ ഞാൻ നടുക്ക് വേണമെന്നില്ല, ഇതിന്റെ ഏരിയയിലും മതി. ഞാൻ ഓപ്പൺ ഏരിയ ഉണ്ട്, പക്ഷെ ഹില്ലി ഏരിയ ആണ് മാത്രം. ഞാൻ ഇവിടെ തുടങ്ങിയാലേ, ഇവിടെ വില്ലേജ് എന്റെ ഹൗസ്. നീ അവിടെ, ഞാൻ ഇങ്ങോട്ട് മാറി കുറച്ച് സ്ഥലം. അങ്ങോട്ട് കുറച്ച് മാറണോ? വില്ലേജിന്റെ അടുത്ത് കുറച്ച് മാറണോ? ഒരുപാട് മാറണ്ട വിഷ്ണു. നീ ആ ഭാഗത്തുണ്ടാകട. ഏത് ഭാഗം? ഇങ്ങോട്ട് പോയി ഫോളോ ചെയ്ത് അങ്ങോട്ട് പോവാ. ഈ മരം കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഏരിയ നോക്കട്ടെ. ആ ഇവിടെ ഡെസേർട്ട് ആണ്. ആരടാ എന്നെ വേടി വെക്കണം? ഇവിടെ ആളുണ്ടായിരുന്ന ഏതാള്? ഓക്കെ അപ്പൊ ഗൈസ് ഞങ്ങളപ്പോ ഒരു വീട് ബിൽഡ് ചെയ്യാം നമുക്ക്. ടു ആൻഡ് ഹാഫ് അവേഴ്സ്. ഞാനപ്പേ ഭക്ഷണം തിന്, ഭക്ഷണം തിന്. ഞാനപ്പ ഇവിടത്തെ കുറച്ച് ഇതൊക്കെ ക്ലിയർ ചെയ്യണ്ട് വിഷ്ണു. അപ്പൊ നീയേ ഒരു കാര്യം, അതെ വേണ്ട, ഞാനേ ഇവിടെ എനിക്ക് എന്താ പറയാ കുറച്ച് ഇതാവശ്യമുണ്ട്. വുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ വീഡിയോ, മറ്റേ വീട് ഉണ്ടാക്കണതേ ഓഫ് ക്യാമറ ചെയ്യണോ അതോ ഓൺ ക്യാമറ ചെയ്യണോ? നമുക്ക് കുറെ നേരം എടുക്കും ഓൺ ക്യാമറ ചെയ്യണമെങ്കിൽ. ഗൈസ് വീഡിയോ വീട് ഉണ്ടാക്കിട്ടെ, നമുക്ക് കാണാം കേട്ടോ. ഇത് കുറെ നേരം എടുക്കുന്ന പ്രോസസ്. കിടന്ന് കഴിഞ്ഞിട്ട് കാര്യൊന്നുമില്ല. അയ്യോ വിഷ്ണു നീ എവിടെ ഫോണായി? ബാക്ക് അവിടെ. One eternity later. ഗൈസ് അപ്പൊ എന്റെ വീട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ടേ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധനം കണ്ട, ഈ മരത്തിന്റെ ബ്ലോക്ക് പൊട്ടിക്കാൻ നേരത്ത് ഒരു സോംബി വന്ന് എന്നെ കൊന്നു. അപ്പൊ ഞാൻ നമ്മൾ ആദ്യം തുടങ്ങിയ സ്ഥലത്ത് വെച്ചാണ് റീസ്പോൺ ആയത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ ഓടി വന്നിട്ട് ഈ വീടൊക്കെ ബാക്കി ഉണ്ടാക്കി എടുത്തു. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് നിങ്ങൾ ലൈക്ക് ഒക്കെ അടിച്ച് ഇതാക്കുകയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഉണ്ടാക്കും. അപ്പൊ ഡാൻ ദേവ അവിടെ വീടൊക്കെ ഉണ്ടാക്കി എന്നാണ് പറയണ. എടാ ദേവ എന്തിയേ? എടാ വിഷ്ണു ഞാൻ വരട്ടെ അങ്ങോട്ട്. ആ വാ, അവന്റെ വീട് അവിടെ കാണാം. ഞാൻ ആ നിന്റെ വീട് ഒന്ന് കാണാം. ആ എനിക്കത് ഫുഡ് ഫുഡ് ഫുഡൊക്കെ തരാം. അമ്പോ രണ്ട് ഡോറ് വെച്ചുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കയ്യിൽ എടുക്കാം, വിശക്കണം ഒരു മിനിറ്റ്. രണ്ട് ഡോറ് നീ നടക്കാൻ പറ്റുള്ള ഫുഡ് മട്ടന്താടാ തന്നെ കൈന്ന് എടുത്ത് തരണ്ട, ഡ്രോപ്പ് ചെയ്ത് തരണ്ട. ക്യൂ ഞക്ക് ക്യൂ ക്യൂ നീ തന്നെ എടുത്തേക്കണ. വെള്ളം ഇട്ടിട്ട് നീ തന്നെ എടുത്തോണ്ട് പോയേക്കട. ആണാ ട്രോളും കണ്ട ഇത് കൊള്ളാളുടെ വാതിൽ ഇഗ്നോർ ആക്കണത്. അയ്യോ ഇതൊന്ന് നടുക്ക് വെച്ച് തുറക്കണം. ആ നിന്റെ വീടല്ലേ, കൊള്ളാം കൊള്ളാം. ഒരു മിനിറ്റ്, ടെക്നിക്കൽ ഡിഫിക്കൽട്ടി. സാരില്ല കൊള്ളാം. ആരോണ്ട്? ആ എന്നാ താ എന്നാ ചെയ്യ്. എവരിതിങ് ഷുഡ് ബി പെർഫെക്റ്റ്. ആ ഇത് ബിഹൈൻഡ് ദ സീൻസ് ആണ് ഇവിടെ. വിഷ്ണുടെ വീട് ഉണ്ടാക്കുന്നത് കണ്ട മോനെ. പാലസ് എൻട്രൻസ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് ഇതൊക്കെ. ഇവിടെ വീടിന്റെ അകത്തൊരു കോസി ആയിട്ടുള്ള പ്ലേസ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ബെഡും. തൽക്കാലം ഇത്രയൊക്കെ ഞാൻ ചെയ്തോളൂ.
ബാക്കി ഞാനത് വലിയൊരു വീടൊക്കെ ഉണ്ടാക്കാം. അല്ല വീടുകളൊക്കെ രണ്ടേലും ഇത് അടുത്ത എപ്പിസോഡിലായിരിക്കും അത് നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഡാൻഡേ ഒരു വീട് കാണാം. ഓ എന്റെ വീട് അത്ര വലിയ അടിപൊളി ഒന്നല്ല, ചെറിയ വീടാണ്. ഓക്കെ അപ്പൊ ഗൈസ് ഇതാണ് എന്റെ വീട്, ഇതാണ് എന്റെ ഫ്രണ്ട് ബോബി. ഹലോ ബോബി, ഹായ് പറം. ബോബിനെ കണ്ട, ബോബി ഹായ് ബോബി. ബോബിനെ അടിച്ചു നോക്ക്, നിന്നെ കൊല്ലും ബോബി. ബോബി ഓക്കെ നമുക്ക് വെച്ചുകൊണ്ട് ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാ നിന്റെ ഐറ്റംസ്? ഞാൻ മറന്നു. ആകെ കൂടെ ഒരു ഡോറുണ്ട്. എന്തൊക്കെയായിരുന്നു ഞാൻ മറന്നു പോയുള്ളത് നിന്റെ ഐറ്റംസ്? ആ ഐറ്റംസ് ഉണ്ട് എടാ. ഈ കോഴിക്കാട്ടൊക്കെ ഡർട്ടും കോഴിക്കാട്ടൊക്കെ എന്റെ ഒന്നല്ല, നീ എടുത്തു വെച്ചാരുന്ന. ആ ഫുഡ് ഓർഡർ അതറിയാതെ പിക്കപ്പ് ചെയ്താണ്. ഫുഡ് ദേ തന്നല്ലോ എനിക്ക്. റോട്ടൻ ഫ്ലഷ് വീടാണ്, അത് വീട്. അതാ പിന്നെ തരാൻ നിനക്ക് ഫുഡ്. ചെറിയ കാര്യത്തിന് അതെ ഇവിടെ ഉണ്ട്, ഫ്രണ്ടിലുണ്ട്. വീട് ഉണ്ടാകാം. ഏയ് ഫുഡൊക്കെ എടുത്തോ. ശരി ശരി മതി മതി. ആ സമ്മതിച്ച് എടുത്തോ എടോ. ഇതാണ് എന്റെ വീട്, എങ്ങനെയുണ്ട്? ഓക്കെ അപ്പൊ എന്നാ ശരി വാടോ. അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡ് ഉണ്ടാവുന്നതാണ്. ഞാൻ എന്റെ വീട് നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് നമുക്ക് മൈനിങ്ങിന് പോവാം. ആ മൈനിങ്ങിന് പോയിട്ട് ഞങ്ങൾ ഡയമണ്ട്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ല ഈ മൈൻക്രാഫ്റ്റിന്റെ ഈ ഒരു സീരീസ് ഞങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ, അടുത്ത എപ്പിസോഡ്സ് വരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒരു 3 ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നതായിരിക്കും. അപ്പോൾ യാ താഴെ കാണുന്ന ഈ 2 വീഡിയോസിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.